ബാലസൂര്യന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 30 ഞായറാഴ്ച, കൊല്ലവർഷം 1192, കർക്കിടകം 14. വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂടിയാണ് എല്ലാ കൂട്ടുകാരെയും ബാലസൂര്യന്റെ 110-ാമത് അധ്യായത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. വിക്ടേഴ്സിൽ ബാലസൂര്യൻ ഉദിച്ചുയർന്ന് പ്രതിഭകളുടെ പൊൻതിളക്കത്തിന് സാക്ഷ്യം വഹിക്കാൻ ആരംഭിച്ചിട്ട് ഇന്ന് 110-ാമതായി അധ്യായത്തിൽ എത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും 110-ാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 110-ലേറെ പ്രഗത്ഭരായ കലാകാരന്മാരെയും കലാകാരികളെയും നമ്മുടെ ബാലസൂര്യൻ ഫ്ലോറിൽ വന്ന് അവരെല്ലാവരും നമ്മുടെ ഫ്ലോർ ധന്യമാക്കി പോയിട്ടുണ്ട്. തീർച്ചയായും അനന്ത് പറഞ്ഞത് ശരിയാണ്. കാരണം ഞങ്ങൾക്കും അതൊരു നല്ല വലിയ ഒരു അനുഭവമായിരുന്നു. കാരണം 110-ലേറെ മികച്ച കലാകാരന്മാരെയാണ് ഞങ്ങൾ ബാലസൂര്യനിലൂടെ കൂട്ടുകാരുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഒപ്പം ഇനി വരാനിരിക്കുന്നത് 125-ന്റെ വർണ്ണാഭമായ ആഘോഷങ്ങളാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാലും നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയിലേക്ക് വരാം. ഇന്ന് ജൂലൈ 30, ഇന്ന് എന്താ ദിവസത്തിന്റെ പ്രത്യേകത? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറയാം, അതിനു മുൻപ് ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. ഓ, ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ, ശരിയാണ്. ഇന്ന് ലോക സൗഹൃദ ദിനമാണ് ജൂലൈ 30. നമുക്കറിയാം സൗഹൃദമാണ് ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട, വിലമതിക്കാനാവാത്ത ബന്ധം എന്ന് പറയുന്നത്. ഓഗസ്റ്റിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യയിലെ സൗഹൃദ ദിനം ആഘോഷിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ് ഉള്ളത്. അതെ, തീർച്ചയായിട്ടും ഇന്റർനാഷണലിയും അതുപോലെ തന്നെ ഇന്ത്യയിൽ നോക്കുകയാണ്. എന്തായാലും ബാലസൂര്യന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ഇനി എന്തായാലും നമ്മുടെ ബാലസൂര്യന്റെ കൂട്ടുകാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ പ്രതിഭകളിലേക്ക് കടക്കാം. അതെ, 110-ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ ഒരു പ്രതിഭയല്ല ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്, മറിച്ച് രണ്ട് പ്രതിഭകളെയാണ്. നമുക്കൊട്ടും താമസിയാതെ തന്നെ ഇന്നത്തെ ബാലസൂര്യന്മാരെ പരിചയപ്പെടാം. ഹലോ, ഹായ്. രണ്ടുപേർക്കും ബാലസൂര്യനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. എന്തായാലും നമ്മുടെ പ്രതിഭകളുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മുഖാമുഖത്തിലൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. എൻ്റെ പേര് പൂജ. ഞാൻ കോട്ടയം സ്കൂളിൽ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇതെൻ്റെ അനിയൻ ധനുഷ് പട്ടം സെൻറ് മേരീസിൽ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞങ്ങൾ രണ്ടൊരു ഡ്രമ്മ് വായിക്കാറുണ്ട്. ഞാൻ ഒരു വർഷമായിട്ട് പഠിക്കുന്നു. എൻ്റെ അനിയൻ കുഞ്ഞുനാൾ മുതലേ പഠിക്കുന്നുണ്ട്. എൻ്റെ പപ്പയുടെ പ്രോഗ്രാംസിന് പോകാറുണ്ട്. എൻ്റെ പപ്പ ഒരു ഡ്രമ്മറാണ്, എൻ്റെ അമ്മ ഒരു സിംഗറാണ്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് രണ്ട് പാരൻസിന് കിട്ടി. അവർ ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. മുഖാമുഖത്തിലൂടെ നമ്മുടെ ധനുഷിനെയും പൂജയെയും പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഫ്ലോറ് കണ്ടാൽ മനസ്സിലാകും ഇൻസ്ട്രുമെൻസ് കൊണ്ട് മൊത്തം സമ്പന്നമാണ് നമ്മുടെ ബാലസൂര്യൻ്റെ ഫ്ലോറ് തന്നെ. അപ്പോൾ ഇന്ന് എന്തായാലും വളരെ എൻ്റർടൈൻമെൻറ്റും അതുപോലെ തന്നെ എനർജറ്റിക്കുമാണ് നമ്മുടെ ബാലസൂര്യൻ്റെ എപ്പിസോഡ്. അപ്പോൾ പൂജയും ധനുഷും, നിങ്ങൾ രണ്ടുപേരും ഇൻസ്ട്രുമെൻസിലാണ് കഴിവ് തെളിയിച്ചിട്ടുള്ളതല്ലേ? അപ്പൊ ഈ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാമോ? പേരൊക്കെ ആരാ പറയുന്നത്? ധനുഷ് എന്നെ പറയട്ടെ. ഇത് ഡ്രംസ്, ഇത് റോട്ടോ, ഇത് റിതം പാഡ്, അത് ദർബുക്ക, ഇത് കഹോ, അത് ഇത് ബംഗറ. അപ്പോൾ ധാരാളം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ഇന്ന് നമ്മുടെ മുന്നിൽ. ഇതെല്ലാം കേൾപ്പിച്ച് തരാനാണ് പൂജയും ധനുഷും. ഞങ്ങൾ രണ്ടൊരു ആകാംക്ഷാഭരിതരായിട്ട് കാത്തിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കാനായിട്ടല്ലേ. ആദ്യം തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് അവരുടെ ഒരു പെർഫോമൻസ് ആയാലോ? തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇതിൻ്റെ ഒരു പെർഫോമൻസ് ചെയ്യാൻ പോവല്ലേ? ഓക്കെ, ചെയ്തോളൂ.
എന്തായാലും വെസ്റ്റേൺ ആർട്സിന്റെ വിഭിന്നമായ മാസ്മരിക ലോകത്തു കൂടിയാണ് നമ്മുടെ ബാലസൂര്യൻ ഫ്ലോർ ഇപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് വളരെ സാഹിത്യപരമായി തന്നെ സത്യമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇൻസ്ട്രുമെന്റ്സ് കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഇന്നത്തെ ബാലസൂര്യന്റെ ഫ്ലോർ തന്നെ. ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ പഠിച്ചു തുടങ്ങിയത്? അല്ല, ഞാൻ താമസിച്ചാ പഠിച്ച, അനേന ഫസ്റ്റ് പഠിച്ചത്. ആരാ പഠിപ്പിക്കുന്നേ? പപ്പ. അച്ഛനാണ് പഠിപ്പിക്കുന്നത്. അച്ഛന്റെ പേരെന്താ? ജോയ്. ജോയ്, എത്ര നാളായിട്ട് പഠിക്കാൻ തുടങ്ങി? ഞാൻ 5 വർഷം. 5 വർഷമായിട്ട്. അരങ്ങേറ്റം കഴിഞ്ഞായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഈ വേദിയിലൊക്കെ പെർഫോം ചെയ്യാറുണ്ടോ? ആരാ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ ചെയ്യുന്നത്, അതോ അച്ഛനോടൊപ്പമാണോ ചെയ്യുന്നത്? അച്ഛനോടൊപ്പം ചെയ്യും, ഞങ്ങൾ ഒരുമിച്ചും ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. അങ്ങനെ എത്ര വേദികളിൽ ചെയ്തു? അങ്ങനെ പറയാൻ പറ്റില്ല, ഒത്തിരി വേദികളിൽ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു മറക്കാൻ പറ്റാത്ത വേദി? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എല്ലാം മറക്കാൻ പറ്റാത്തൊരു വേദിയാണ്. എങ്കിലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റേജ് കാണുമല്ലോ, ഇല്ലേ ധനുഷ്? ഏതാണത്? അത് എന്തായിരുന്നാലും ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് മറക്കാൻ പറ്റാത്തൊരു. ആദ്യമായിട്ട് ചെയ്തത് എവിടെയായിരുന്നു അത്? അത് ഞാൻ എൻ്റെ സ്കൂളിൽ വെച്ച് കലോത്സവത്തിന് വെച്ചായിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. അനിയൻ പപ്പയുടെ കൂടെ തന്നെയായിരുന്നു ചെയ്തത്. കലോത്സവത്തിന് ഏത് ഐറ്റത്തിനാണ് മത്സരിച്ചപ്പോ? ഞാൻ വൃന്ദവാദ്യത്തിന് ചേർന്നായിരുന്നു, ഗാനമേളയ്ക്കും ചേർന്നായിരുന്നു. അപ്പൊ അത് ഗ്രൂപ്പ് ഐറ്റം? അതെ അതെ അതെ. അപ്പൊ ഗ്രൂപ്പ് ഐറ്റം ഏതാണ്, ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ചെയ്തത്? ഞാൻ ഡ്രംസ് ആണ് ചെയ്തത്. അപ്പൊ ഡ്രംസ് അറിയാം? ആ, കുറച്ചൊക്കെ അറിയാം. ഞാൻ നല്ലപോലെ എന്താണെന്ന് പഠിച്ചിട്ടില്ല, ചെറുതായിട്ടൊക്കെ വായിക്കും അല്ലേ. പൂജയുടെ മെയിൻ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? അങ്ങനെയൊന്നുമില്ല, ഞാനും ഏകദേശം എല്ലാമൊക്കെ വായിക്കും. എങ്കിലും കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന അങ്ങനെ ചോദിച്ചാ? അങ്ങനെ ചോദിച്ചാൽ ദർബുക്ക് തന്നെ. ദർബുക്കിൽ തന്നെയാണ്. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ദർബുക്ക്. അപ്പൊ കൂട്ടുകാർക്കൊന്നും കൺഫ്യൂഷൻ. അതെ, പുതിയൊരു അറിവാണ്. ധനുഷോ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? മത്സരം യൂത്ത് ഫെസ്റ്റിനൊന്നും പങ്കെടുത്തിട്ടില്ല. ശലഭമേള എന്ന് പറഞ്ഞ ശലഭമേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഇനങ്ങളിലാ ശലഭമേളയിൽ പങ്കെടുത്ത? ഡ്രംസ്, ഡാൻസ്. അതെ. അപ്പൊ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിച്ചു തുടങ്ങി നിങ്ങൾ സ്കൂളിലൊക്കെ ചെയ്തു, പൂജ സ്കൂളിൽ ചെയ്തെന്ന് പറഞ്ഞു. ധനുഷ് സ്കൂളിലൊക്കെ പെർഫോം ചെയ്യാറുണ്ടോ? സ്കൂളിലേക്ക് ചെയ്തു. എത്ര നേരം ചെയ്യുന്ന പരിപാടിയായിരുന്നു അത്? ഗ്രൂപ്പ് ആയിട്ടോ ആയിരുന്നു അതോ സോളോ ആയിരുന്നു? ഗ്രൂപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും? എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞില്ലേ ആ ഇൻസ്ട്രുമെന്റ്, ആദ്യം ഇരിക്കുന്ന ഇൻസ്ട്രുമെന്റ്, അതിലൊരു കുറച്ച് സോളോ ചെയ്ത് കാണിക്കാമോ? നന്നായിട്ടുണ്ടല്ലേ, എല്ലാ കൂട്ടുകാർക്കും വളരെയധികം ഇഷ്ടപ്പെടുമല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊരു സോളോ പെർഫോമൻസ് കേട്ടാലോ. ദർബുക്കി. ഞാനും ആദ്യമായിട്ടാണ് ഇന്ന് ദർബുക്കിനെ പറ്റി കേൾക്കുന്നത്. പരിചയപ്പെടുത്തിയതിന്. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ടുപേരും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കും, വീട്ടിൽ അച്ഛനും വായിക്കുമല്ലേ, അപ്പൊ നിങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഒരുമിച്ച് ഒരേ വേദിയിൽ അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കാനുള്ള മെയിൻ ഇൻസ്പിറേഷൻ ആരായിരുന്നു, അല്ലെങ്കിൽ മോട്ടിവേഷൻ? അച്ഛൻ തന്നെയായിരുന്നു? അമ്മയും. അമ്മയും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കോ? നന്നായിട്ട് പാടും. ഓക്കെ, അമ്മ നന്നായിട്ട് പാടും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പാടുമോ? ഞങ്ങൾ രണ്ടുപേരും പാടും. പാടും. അപ്പൊ അതിനർത്ഥം രണ്ടുപേരും കൂടി ഇവിടെ ഒരു പെർഫോമൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ബാലസൂരിന്റെ കൂട്ടുകാർക്ക് വേണ്ടി രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു നാടൻ പാട്ടായാലോ ചെയ്തോളൂ.
താനെ താനാരെ താനാനാരെ തനെ താനെ താനാരെ താനാനാരെ താനെ താനാരെ താനാനാരെ തനെ താനെ താനാരെ താനാനാരെ എള്ളുള്ളേരി എള്ളുള്ളേരി മാലിനങ്കരെ വിരച്ചുപട്ടെ ചുണ്ടുകയ മാലിനങ്കരെ എള്ളുള്ളേരി എള്ളുള്ളേരി മാലിനങ്കരെ വിരച്ചുപട്ടെ ചുണ്ടുകയ മാലിനങ്കരെ മാലിനങ്കരെ തങ്കാട്ടി കുമരനങ്കരെ കുമരനങ്കരെ തങ്കാട്ടി മാലിനങ്കരെ മാലിനങ്കരെ തങ്കാട്ടി കുമരനങ്കരെ കുമരനങ്കരെ തങ്കാട്ടി മാലിനങ്കരെ താനെ താനാരെ താനാനാരെ തനെ താനെ താനാരെ താനാനാരെ താനെ താനാരെ താനാനാരെ തനെ താനെ താനാരെ താനാനാരെ അകളു ബന്ധനാബുജി ഇകളു ബന്ധനാബുജി എന്നാ തവേ പന്താടും എഴുന്നള്ളിപ്പാടും അകളു ബന്ധനാബുജി ഇകളു ബന്ധനാബുജി എന്നാ തവേ പന്താടും എഴുന്നള്ളിപ്പാടും മാലിനങ്കരെ തങ്കാട്ടി കുമരനങ്കരെ കുമരനങ്കരെ തങ്കാട്ടി മാലിനങ്കരെ മാലിനങ്കരെ തങ്കാട്ടി കുമരനങ്കരെ കുമരനങ്കരെ തങ്കാട്ടി മാലിനങ്കരെ താനെ താനാരെ താനാനാരെ തനെ താനെ താനാരെ താനാനാരെ താനെ താനാരെ താനാനാരെ തനെ താനെ താനാരെ താനാനാരെ മാലിനങ്കരെ തങ്കാട്ടി കുമരനങ്കരെ കുമരനങ്കരെ തങ്കാട്ടി മാലിനങ്കരെ മാലിനങ്കരെ തങ്കാട്ടി കുമരനങ്കരെ കുമരനങ്കരെ തങ്കാട്ടി മാലിനങ്കരെ താനെ താനാരെ താനാനാരെ തനെ താനെ താനാരെ താനാനാരെ താനെ താനാരെ താനാനാരെ തനെ താനെ താനാരെ താനാനാരെ ഇകള് ബന്ധനാബുജി ഇകള് ബന്ധനാബുജി എന്നാ പവേ പന്താടും എഴുന്നള്ളിപ്പാടും അകല് ബന്ധനാബുജി ഇകള് ബന്ധനാബുജി എന്നാ പവേ പന്താടും എഴുന്നള്ളിപ്പാടും മാലിനങ്കരെ തങ്കാട്ടി കുമരനങ്കരെ കുമരനങ്കരെ തങ്കാട്ടി മാലിനങ്കരെ മാലിനങ്കരെ തങ്കാട്ടി കുമരനങ്കരെ കുമരനങ്കരെ തങ്കാട്ടി മാലിനങ്കരെ താനെ താനാരെ താനാനാരെ തനെ താനെ താനാരെ താനാനാരെ താനെ താനാരെ താനാനാരെ തനെ താനെ താനാരെ താനാനാരെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു നാടൻ പാട്ടാണ് നമുക്ക് പാടിത്തന്നത്. നമ്മുടെ മലയാളികൾക്ക് എന്തായാലും അന്യം നിന്ന് പോകുന്ന ഒരു കലാരൂപമാണ് നാടൻ പാട്ട്. അതെ, പക്ഷേ കലോത്സവ വേദികളിലൂടെയൊക്കെ ഇത്തരം കലാരൂപങ്ങൾ വീണ്ടും തിരിച്ചു വരികയാണ്. കലോത്സവത്തിലൊക്കെ നാടൻ പാട്ടിന് മത്സരിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ മത്സരിച്ചിട്ടില്ല. ഏതൊക്കെ മത്സരങ്ങളിലാണ് പങ്കെടുത്തിട്ടുള്ളത് പൂജ? കലോത്സവത്തിനാണ്. കലോത്സവത്തിന്? അല്ലാതെ ഏതൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്? ഫസ്റ്റ് ടൈം കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് തന്നെ കലോത്സവത്തിന് ചേരുന്നത്. ഇനി സമയമുണ്ടല്ലോ. ധനുഷ് ഏതൊക്കെ മത്സരങ്ങളിലാണ് പങ്കെടുത്തിട്ടുള്ളത്? ഞാൻ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ല. ശാൽബമേളയ്ക്ക് പങ്കെടുത്തിട്ടുണ്ട്. ബാക്കി സ്റ്റേജ് പെർഫോമൻസിനാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ ധാരാളം സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്തത് എവിടെയാ? ഒരുപാട് കലാകാരന്മാരുടെ കലാപ്രകടനങ്ങൾ തെളിയിക്കാൻ പറ്റിയ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് മാനവീയം വീഥിയിൽ വളരെ നല്ല വ്യത്യസ്തമായ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. ഇവരുടെ പണ്ടത്തെ ഓർമ്മയൊക്കെ നമ്മൾ കേട്ടു. ഇനി നമുക്ക് ബാലസൂര്യന്റെ ഒരു സെഗ്മെന്റ് ആയ ഒരു വട്ടം കൂടി എന്ന പ്രശസ്തരായ വ്യക്തികളുടെ ബാല്യകാല സ്മരണകൾ പങ്കുവെക്കുന്ന സെഗ്മെന്റിലേക്ക് കടക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഒരു വട്ടം കൂടി എന്ന സെഗ്മെന്റിലൂടെ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ തിലോത്തമനാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളൊക്കെ കേട്ടതിന് ശേഷം നമ്മുടെ പ്രതിഭകളുടെ വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. ഞാൻ എൻ്റെ നാട്ടിലുള്ള ക്ഷേത്ര തെക്ക് ഗവൺമെൻറ് അപ്പർ പ്രൈമറി സ്കൂളിലാണ് ഏഴാം സ്റ്റാൻഡേർഡ് വരെയുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഒന്നാം സ്റ്റാൻഡേർഡ് മുതൽ ഏഴാം സ്റ്റാൻഡേർഡ് വരെ 7 വർഷക്കാലം
ഒട്ടേറെ അനുഭവങ്ങൾ പ്രദാനം ചെയ്ത ഒരു വിദ്യാഭ്യാസ കാലയളവാണ്. ഞങ്ങളുടെ ആ സ്കൂൾ അതിനു മുൻപ് കളിത്തട്ട് സ്കൂളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രധാനപ്പെട്ട എൽ പി വിഭാഗം ഒരു ഓലമേഞ്ഞ കെട്ടിടത്തിൽ, യു പി വിഭാഗം ഓടുകൊണ്ട് നിർമ്മിച്ച മേൽക്കൂരയുള്ള കെട്ടിടവും. അവിടുത്തെ അധ്യാപകരൊക്കെ ഇപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. ആ ഏഴാം സ്റ്റാൻഡേർഡ് വരെ പഠിച്ച സന്ദർഭത്തിൽ എന്നെ പഠിപ്പിച്ച ഒന്നാം സ്റ്റാൻഡേർഡിലെ അധ്യാപിക രാധാമണി ടീച്ചർ ഇന്നും ആരോഗ്യത്തോടെ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ വീടിനടുത്ത് തന്നെയാണ് അവരുടെ വീട്. പിന്നെ എന്നെ നാലാം ക്ലാസ്സിൽ പഠിപ്പിച്ച, ഏഴാം ക്ലാസ്സിലും പഠിപ്പിച്ച അലോഷ്യ സാർ, അദ്ദേഹം ഇന്നും നല്ല ആരോഗ്യമുള്ള ആളായിട്ട് പൊതുജീവിതത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആളായിട്ട് ഉണ്ട്. മറ്റു പലരും മൺമറഞ്ഞുപോയി എന്നുള്ളതാണ് വസ്തുത. അരീപ്പറമ്പ് സ്കൂൾ കഴിഞ്ഞ് പിന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ഞാൻ പോകുന്നത് അർത്തുങ്കൽ സെൻറ്റ് ഫ്രാൻസിസ് ആസീസി ഹൈസ്കൂളിലാണ്. വിശുദ്ധമായ അർത്തുങ്കൽ പള്ളിയുടെ തിരുമുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന, അർത്തുങ്കൽ പള്ളി മാനേജ്മെൻ്റായിട്ടുള്ള അർത്തുങ്കൽ സെൻറ്റ് ഫ്രാൻസിസ് അസീസി ഹൈസ്കൂൾ വളരെ പ്രശസ്തമായ പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ്. ഞങ്ങളുടെ ആ പ്രദേശത്ത് മിക്കവാറും വിദ്യാർത്ഥികൾ എൻ്റെ കാലയളവിൽ പഠിച്ചത് ഒന്നുകിൽ അർത്തുങ്കൽ സ്കൂൾ, അല്ലെങ്കിൽ ചേർത്തല ബോയ്സ് ഹൈസ്കൂൾ, അതല്ലെങ്കിൽ കണിച്ചുവങ്ങര ബോയ്സ് ഹൈസ്കൂൾ. അപ്പോൾ കണിച്ചുവങ്ങര സ്കൂളിലേക്കും ചേർത്തല സ്കൂളിലേക്കും പോകാൻ കുറേ ദൂരമുണ്ട്. എന്നാൽ ഞങ്ങളുടെ തന്നെ പഞ്ചായത്തിലെ സ്കൂളായിരുന്നു സെൻറ്റ് ഫ്രാൻസിസ് അസീസി ഹൈസ്കൂൾ. കടലിനോട് ചേർന്നാണ്, അർത്തുങ്കൽ പള്ളിയുടെ തിരുമുറ്റത്താണ്. പുണ്യപുരാതനമായ ആ ദേവാലയ പരിസരത്തുള്ള സ്കൂളിൽ പഠിക്കുക വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു. എസ് എൽ സി പാസ്സായതിനു ശേഷം എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം, അന്ന് പ്രീ ഡിഗ്രിയാണ് നടന്നത്, ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിലാണ്. എൻ്റെ തന്നെ പഞ്ചായത്തിൻ്റെ കിഴക്കൻ പ്രദേശത്തുള്ള നാഷണൽ ഹൈവേയോട് ചേർന്നുള്ള കോളേജാണ് സെൻറ്റ് മൈക്കിൾസ് കോളേജ്. അന്ന് പ്രീ ഡിഗ്രി മാത്രം ഉള്ള പ്രീ ഡിഗ്രി കോളേജായിരുന്നു അത്. ഇന്ന് ആ സ്ഥിതി മാറി, ഇന്ന് ഡിഗ്രി അത് മാസ്റ്റേഴ്സ് ഡിഗ്രി വരെ പഠിപ്പിക്കുന്ന വലിയൊരു കോളേജായി ഇന്ന് രൂപാന്തരപ്പെട്ടു. വലിയ മാറ്റമാണ് ആ കോളേജിനുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ യു പി വരെ പഠിച്ച ക്ഷേത്രത്തേക്ക് ഗവൺമെൻറ് അപ്പർ പ്രൈമറി സ്കൂൾ ഇന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായി മാറി. ആ സ്കൂളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി 3 കോടി രൂപ അനുവദിക്കപ്പെട്ട സ്കൂളാണ്. അതിനു മുൻപ് ഗവൺമെൻറ്റിൻ്റെതായി വേറെയും സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ട്. MLA ഫണ്ട് കൊടുത്ത് കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. മറ്റൊരുപാട് സഹായങ്ങളോടെ വലിയ മാറ്റം വന്നു ചേർന്നൊരു സ്കൂളാണ് ക്ഷേത്രത്തേക്ക് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് ചേർത്തല എസ് എൻ കോളേജിലാണ്, ക്ഷേത്ര ശ്രീനാരായണ കോളേജ്. അതിനും തെക്ക് ഭാഗത്ത് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് നാഷയോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അതിനുശേഷം ഡിഗ്രിക്ക് ശേഷം MA ചേരാൻ ചേർന്നു, എന്നാലും അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ 18 മാസം നീണ്ടു നിന്ന, 1.5 വർഷക്കാലം നീണ്ടു നിന്ന് ഡിപ്ലോമ ഇൻ ബാങ്കിങ് കൊച്ചി യൂണിവേഴ്സിറ്റി എന്ന കോഴ്സ് ചേർന്നു, ഞാനത് കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് എൻ്റെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ ബാല്യകാല സ്മരണകളും ഓർമ്മകളും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പ്രതിഭകളിലേക്ക് തിരിച്ചു വരാം. ഇനി ധനുഷിന്റെ ഒരു ഡ്രംസിന്റെ സോളോ പെർഫോമൻസ് ആയാലോ.
വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് വളരെ എന്റർടൈൻമെന്റ് ആയിരിക്കും, അതോടൊപ്പം തന്നെ എനർജറ്റിക് ആയിരിക്കും. ഇനിയും ഇതുപോലെ പെർഫോമൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ഒരു മണിക്കൂർ നേരത്തെ കേട്ടോ. ധനുഷ് ഡ്രംസ് ചെയ്തപ്പോ അതേ സമയത്ത് തന്നെ പൂജയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ധനുഷിനെ ഒരു സംഭവം വെച്ചിട്ട്. അത് എന്താണെന്നൊന്ന് പറഞ്ഞുതരാമോ? അത് കബ്ബാസ് ആണ്. കബ്ബാസ് എന്നാണ്? ഓക്കെ ഓക്കെ. അത് സോളോ ആയിട്ട് ചെയ്യാറുണ്ടോ? സോളോ ആയിട്ട് പഴയ പാട്ടിനൊക്കെ അത് സോളോ ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പൊ പുതിയ ടെക്നോളജീസ് ഒക്കെ വന്നപ്പോ അതങ്ങനെ ഉപയോഗിക്കാറില്ല. അതൊന്ന് എടുത്ത് നമ്മുടെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാമോ? അപ്പൊ എല്ലാ കൂട്ടുകാരും നോക്കിക്കോളൂ, ഇതാണ് കബ്ബാസ്. ഓക്കെ, ഇതൊന്ന് ചെയ്ത് കാണിച്ചു തരുമോ? ഇത് പക്ഷെ എന്നെക്കാട്ട് നന്നായിട്ട് എന്റെ അനിയനായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, എങ്കിൽ പിന്നെ അനിയൻ ചെയ്യട്ടെ. അനിയന് കുറെ ഇൻസ്ട്രുമെന്റ്സ് അറിയാല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ സംഭവങ്ങൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ കിട്ടിയാലും. ഒരു കാര്യം അറിയാമോ? എന്താ? ആ, ഞാൻ അങ്ങനെ ചോദിച്ചു കുറച്ച് മണ്ടത്തരായപ്പോ, നമ്മുടെ ധനുഷ് ഇല്ലേ ഒരു നല്ല വിജയ് ഫാനാണ്. ഞാനും ഒരു വിജയ് ഫാനാണ്. ധനുഷ് തന്നെ പറയട്ടെ, ധനുഷും പൂജയും വിജയനെ കണ്ടിട്ടുണ്ട്, ആ എക്സ്പീരിയൻസ് ഒക്കെ പറയാൻ പോണല്ലേ ധനുഷ്, പറഞ്ഞോളൂ. ഞങ്ങൾ ആദ്യമായി രണ്ട് ആൽബം ചെയ്തു, പപ്പയാണ് ചെയ്തത്. എന്തിനെ പറ്റിയായിരുന്നു ആൽബം? വിജയ് സാറിനെ കുറിച്ചായിരുന്നു. ബർത്ത്ഡേക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ കുറച്ച് അദ്ദേഹത്തിന്റെ എല്ലാ ഫിലിം നെയിംസും വെച്ചായിരുന്നു ചെയ്തത്. അതിന്റെ പേരെന്തായിരുന്നു ആൽബത്തിന്റെ? രണ്ട് ആൽബം ചെയ്തു, ഫിലിംസ് നെയിംസ് ഒക്കെ വെച്ച് ചെയ്തത് എല്ലാ പടവും എന്നാണ്. ഫസ്റ്റ് ചെയ്ത് എല്ലാ പരിസും. എല്ലാ പരിസും എന്തിനെ പറ്റിയാണ് ധനുഷ്? എല്ലാ പരിസും വിജയ് സാറിന്റെ ഇത് പറ്റി. പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഈ വെള്ളത്തിന്റെ ഒക്കെ കുറെ പ്രശ്ന അന്നും അതിനെയൊക്കെ കുറിച്ച് ചെയ്തു. ജലസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. എത്ര വർഷമായിക്കാണ് ചെയ്തിട്ട്? മൂന്ന് വർഷം മുന്നെയാണ് നിങ്ങൾ എല്ലാ പടവും എല്ലാ പരിസും എന്ന് രണ്ട് ആൽബം ചെയ്തത്. അപ്പൊ അതിൽ ആരാ അഭിനയിച്ചത്? അഭിനയിച്ചത്. അപ്പൊ നമുക്ക് എന്തായാലും ആ രണ്ട് ആൽബത്തിന്റെ കുറച്ച് ക്ലിപ്പ് കാണണ്ടേ, കണ്ടതിന് ശേഷം തിരികെ എത്താം.
ആ ആൽബം കണ്ടു. അപ്പോൾ വിജയ് സാറിനെ അപ്പോൾ നേരിട്ട് കണ്ടെന്നും പറഞ്ഞു, അത് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാവോ? ഞങ്ങൾ ആദ്യം നേരിട്ട് കണ്ടത് ഞങ്ങൾ ഈ ആൽബം ചെയ്ത് അങ്ങനെ ഷിബു തമീൻ സാർ വിളിച്ച് അങ്ങനെ വിജയ് സാറിനെ കോണ്ടാക്ട് ചെയ്ത് വിജയ് സാർ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് പേര് അങ്ങനെ എല്ലാം ചോദിച്ചായിരുന്നു. വിജയ് സാറ് ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് കാണാൻ പോയി അദ്ദേഹത്തെ. എപ്പോഴാണ് കാണാൻ പോയ? ഏത് അവസരത്തിലാണ് കാണാൻ പോയത്? അത് ഒരു ഓഡിയോ ലോഞ്ചിങ്ങിനായിരുന്നു, ഒരു ഫിലിമിന്റെ ഓഡിയോ ലോഞ്ചിങ്ങിനായിരുന്നു പോയത്. അത് വളരെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു? അതെ, ഫോട്ടോ എടുത്തായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്തു. അദ്ദേഹമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റിയല്ലേ? ആ തിരക്കിലായിരുന്നു, എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. അദ്ദേഹം ഈ ആൽബം കണ്ടോ? ആ കണ്ടു, കണ്ടു. കണ്ടിട്ട് എന്താ അഭിപ്രായം പറഞ്ഞു? ആദ്യം ആൽബം കണ്ടിട്ട് വിളിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷമാണ് ഞങ്ങള് ഓഡിയോ ലോഞ്ചിങ്ങിന് വിളിച്ച് ഞങ്ങൾ അങ്ങ് പോയി. അങ്ങോട്ട് ചെന്നൈയില്? ഏത് ഫിലിമിന്റെ ഓഡിയോ ലോഞ്ചിങ്ങിനാ പോയത്? പുലി. പുലി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സിനിമയുടെ ഓഡിയോ ലോഞ്ചിങ്ങിനാണ് പോയത്. പിന്നെ ധനുഷ് നല്ലൊരു ഡാൻസറാണ്. അത് ധനുഷ് ആദ്യമേ പറഞ്ഞു, ശാൽബമേളയ്ക്കൊക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ടെന്ന്. സ്കൂളിലൊക്കെ ഡാൻസ് പ്രോഗ്രാം ചെയ്യാറുണ്ടോ? സ്കൂളിൽ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല അല്ലാതെ പുറത്ത് മത്സരങ്ങളിലൊക്കെ ഡാൻസ് ചെയ്യാറുണ്ട്? സ്റ്റേജ് ഷോ, സ്റ്റേജ് ഷോസിലൊക്കെ ചെയ്യാറുണ്ട്. സിനിമാറ്റിക് ഡാൻസ്? പൂജ, ഞാനും ഡാൻസ് ചെയ്യാറുണ്ട്. സിനിമാറ്റിക് ഡാൻസ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാറുണ്ടോ സിനിമാറ്റിക് ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ? ചെയ്തിട്ടുണ്ടല്ലേ. നല്ലൊരു എക്സ്പീരിയൻസ് ആണോ ചേട്ടനും അനിയത്തിയും കൂടെ, ചേച്ചി അനിയനും കൂടെ ചെയ്യുന്നതിന്? അതെ അതെ. നിങ്ങൾ രണ്ടുപേരും അടി ഉണ്ടാക്കാറുണ്ടോ? ഓക്കെ. ഇനി നമുക്ക് പൂജയുടെ ഒരു പാട്ട് കേട്ടാലോ. എന്തു പൂജ പാട്ട് പാടിയോ? ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ക്രിസ്ത്യൻ സോങ് ആണ് പാടാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, പാടിക്കോളൂ. എനിക്കു വേണ്ടി കരുതി ദൈവം, ജനിക്കും മുൻപേ കരുതി വെച്ചവൻ, എനിക്കു വേണ്ടി കരുതി ദൈവം, ജനിക്കും മുൻപേ കരുതി വെച്ചവൻ. ചെങ്കടലിൻ മുൻപിൽ എത്തും വരെ കരുതി നാഥൻ, ചെങ്കടലിൻ മുൻപിൽ എത്തും വരെ കരുതി നാഥൻ. നീ എൻ ദൈവം, നീ എൻ ദൈവം, നീ എൻ ദൈവം, എനിക്കു വേണ്ടി കരുതി ദൈവം, ജനിക്കും മുൻപേ കരുതി വെച്ചവൻ. ഓക്കെ. അപ്പൊ പൂജയും പാടും, തനിഷ് പാടാറുണ്ടോ? ഇടയ്ക്കിടയ്ക്കൊക്കെ പാടാറുണ്ട്, നാടൻ പാട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ പാടാറുണ്ട്. പൂജയുടെ സ്കൂളിലാണല്ലേ ഒരു മ്യൂസിക് ട്രൂപ്പ് ഒക്കെ ഉള്ളത്? അതെ അതെ. മ്യൂസിക് ട്രൂപ്പിൽ ഏത് ഇനമാണ് പൂജ കൈകാര്യം ചെയ്യുന്നത്? ഞാൻ പെർക്കഷൻ ആണ് ചെയ്യുന്നത്. പെർക്കഷൻ, പെർക്കഷനകത്ത് എല്ലാം ഉൾപ്പെടും. എത്ര പേരുണ്ട് ആ മ്യൂസിക് ട്രൂപ്പിൽ? ഞങ്ങളൊരു 10 പേരുണ്ട്. ട്രൂപ്പിന്റെ പേരെന്താ? സീറോ ഗ്രാവിറ്റി. സീറോ ഗ്രാവിറ്റി. നിങ്ങൾ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? അതെ ചെയ്തിട്ടുണ്ട്. എവിടെ പ്രോഗ്രാം? സൂര്യകാന്തിയിൽ ചെയ്തിട്ടുണ്ട്. സൂര്യകാന്തിയിൽ ചെയ്തിട്ടുണ്ട്. സ്കൂളിലും ഇങ്ങനെ ആനുവൽ ഡേ ഒക്കെ വരുമ്പോ ചെയ്യാറുണ്ടോ? ആനുവൽ ഡേ വരും, ചെയ്യാറുണ്ട്. ഇനി അപ്പോ എന്തായാലും ഇപ്പൊ 10-ാം ക്ലാസ്സിലാണ് ഈ വർഷം തുടങ്ങി, കലോത്സവത്തിനൊക്കെ പ്രിപ്പയർ ചെയ്യാണോ? അതെ അതെ, പ്രിപ്പയർ ചെയ്യാണ്. ഏത് ഇനങ്ങളിൽ മത്സരിക്കാനാ പ്രിപ്പയർ ചെയ്യുന്നത്? ഡ്രംസ്, പിന്നെ വൃന്ദവാദ്യം എന്നാ ചെയ്ത ഇനങ്ങളായിരിക്കും. വൃന്ദവാദ്യം, നാടൻപാട്ട്, നാടൻപാട്ട് ഇതിനൊക്കെ പോവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധനുഷും പൂജയും രണ്ടുപേരും കലോത്സവത്തിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. രണ്ടുപേർക്കും കുറച്ച് നേരത്തെ ആണെങ്കിലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി നമുക്ക് ധനുഷിൻ്റെ ഒരു പെർഫോമൻസ് ആയാലോ, എന്താ ചെയ്യാൻ പോകുന്നത്? ഇതെല്ലാം കൂടെ ചേർന്നൊരു തകർപ്പൻ പെർഫോമൻസ് ആണല്ലേ. ഓക്കെ ആയിക്കോട്ടെ, പൂജയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ.
അത്രയും വളരെ മാസ്മരികമായൊരു പ്രകടനം തന്നെയാണ് ധനുഷ് കാഴ്ചവെച്ചത് പൂജയുടെ സഹായത്തോടെ കൂടി തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ഡ്രംസ് വായിക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ കമ്പ് കറക്കുന്ന ഒരു സംഭവം ഇല്ലേ, ഒരു രക്ഷയില്ല. രണ്ടു തവണ ധനുഷ് കാണിച്ചു തന്നെ അതൊന്നുകൂടെ കാണിച്ചു തരുമോ? ഓക്കെ, ഇത് പ്രാക്ടീസിലൂടെയാണോ ചെയ്തത്? ആദ്യമൊക്കെ പറ്റിയില്ല, പിന്നെ പ്രാക്ടീസ് ചെയ്താണ് ചെയ്തതല്ലേ. അതുപോലെ തന്നെ ആ ഒരു ഫ്ലോയിൽ ചെയ്ത് ഇത്രയും ചെയ്തിട്ട് പിന്നെ ചെയ്യുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. അത് തീർച്ചയായും കൈ കൊണ്ട് വിസ്മയം തീർക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ അല്ല, അങ്ങനെ നമുക്ക് പറയാം. ഇനി നമുക്ക് ട്രാഫിക് റൂൾസ് പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റിലേക്ക് കടക്കാം. നമ്മളോടൊപ്പം ട്രാഫിക് റൂൾസ് പരിചയപ്പെടുത്താനായിട്ടുള്ളത് സീനിയർ സിവിൽ ഓഫീസറായ ശ്രീ പത്മകുമാറാണ്. അതെ, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് റോഡ് അപകടങ്ങളൊക്കെ നടക്കുന്ന നാടാണ്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് ട്രാഫിക് റൂൾസ് ഒബേ ചെയ്യണമെന്ന നിർദ്ദേശവുമായിട്ട് നമുക്ക് അടുത്ത സെഗ്മെന്റ് കാണാം. അതെ, പ്രധാനപ്പെട്ട ഇതാണ് സിഗ്നൽ ജമ്പിങ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ സിഗ്നൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് റോഡുകളിൽ. അത്തരത്തിലുള്ള സിഗ്നൽ സ്ഥാപിച്ചിരിക്കുന്നത് സിഗ്നൽ അനുസരിച്ച് മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ. സിഗ്നൽ കണ്ടാൽ, നമ്മൾ റെഡ് സിഗ്നൽ കണ്ടാൽ വാഹനം നിർത്താനാണ് നിർത്തി സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. അതുപോലെ മഞ്ഞ സിഗ്നൽ കാണുമ്പോഴത്തേക്ക് നമുക്കത് ശ്രദ്ധിച്ച് നമുക്ക് പോകേണ്ട ഒരവസരമാണ്. പച്ചയിലാണ് നമ്മൾ, പച്ച സിഗ്നൽ എത്തുമ്പോഴാണ് നമ്മൾ വാഹനം മുന്നോട്ട് പോകേണ്ടത്. അത്തരത്തിൽ നമ്മൾ റെഡ് സിഗ്നൽ കണ്ടതിന് ശേഷം വാഹനം മുന്നോട്ട് എടുക്കുകയാണെങ്കിൽ അത് ട്രാഫിക്കിനെ സംബന്ധിച്ച് ഒരു നിയമലംഘനമാണ്. അത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ 119/177 MR പ്രകാരം, മോട്ടോർ വെഹിക്കിൾ റൂൾ പ്രകാരം അത് കുറ്റകരമാണ്. ട്രാഫിക് റൂൾസ് ഒക്കെ കണ്ടു, ഇതെല്ലാം നമ്മൾ ശീലിക്കേണ്ടതാണ്, പ്രാവർത്തികമാക്കേണ്ടതാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രതിഭകളുടെ വിശേഷങ്ങളിലേക്ക് കടക്കാമല്ലേ. അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ എന്തൊക്കെ ഹോബീസ് ആണ് ഉള്ളത് ഇൻസ്ട്രുമെന്റ്സ് അല്ലാതെ? ഞങ്ങൾക്ക് ഇൻസ്ട്രുമെന്റ്സ് അല്ലാതെ ഡാൻസ്, സോങ്സ്, ഇതൊക്കെ തന്നെയാണ് ഹോബി. ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം. പാട്ട് കേൾക്കാനൊക്കെ വളരെയധികം ഇഷ്ടമാണ്. ധനുഷിന്റെ വേറെ ഹോബീസ് എന്തൊക്കെയാണ്? ഡാൻസ്. ഡാൻസ് ചെയ്യും, പാട്ട് ചെറുതായിട്ട് പാടും. ആ പാട്ട് ചെറുതായിട്ട് പാടും. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ എങ്കിലും നാടൻ പാട്ടായാലോ? ഒന്ന് നമ്മൾ കേട്ടു, ഇനി അടുത്തതായാലോ? മന്ദാരക്കാവിലെ വേലപ്പൂരം കാണാൻ എന്തട കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. മന്ദാരക്കാവിലെ വേലപ്പൂരം കാണാൻ എന്തട കുഞ്ഞാനേ നമ്മക്കും പോകേണ്ടേ. മന്ദാരക്കാവിലെ വേലപ്പൂരം കാണാൻ ഇറക്കമുണ്ടേ രാവിലെ പോണെനിക്ക് മന്ദാര
നന്നായി രണ്ടുപേരും കൂടെ ഒരുമിച്ച് വളരെ എൻജോയ് ചെയ്തൊരു നാടൻ പാട്ട് പാടിത്തന്നു. അനന്ത്, ഈ നാടൻ പാട്ടൊക്കെ എന്ന് പറയുന്നത് കേരള സംസ്കാരത്തിൻ്റെ, അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളികൾക്ക് എന്നും മറക്കാൻ സാധിക്കാത്ത ഒരു കലാവിരുന്നാണ്, എന്നും മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു കലാവിരുന്നാണ് നാടൻ പാട്ട് എന്ന് പറയുന്നത്. അതെ, നമ്മൾ നാടൻ പാട്ട് കേട്ടു, ബാക്കി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കേട്ടു, നന്നായിട്ട് ആസ്വദിച്ചു. ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റ് ആയ ഡെയിലി ഡയറിയിലേക്ക്. അതെ, നമ്മുടെ വർഷത്തിലെ 365 ദിവസങ്ങളിൽ ഓരോ ആഴ്ചകളിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ആ പ്രത്യേകതകളിലേക്ക് കടക്കാം ഡെയിലി ഡയറി എന്ന സെഗ്മെന്റിലൂടെ. ജൂലൈ 31. ഹാരിപ്പോട്ടർ മാന്ത്രിക കഥകളുടെ സൃഷ്ടാവായ ജെ കെ റൗളിംഗ് 1965 ജൂലൈ 31 ജനിച്ചു. ഓഗസ്റ്റ് 2, ടെലഫോണിൻ്റെ ഉപജ്ഞാതാവായ സ്കോട്ടിഷ് ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഗ്രഹാം ബെൽ 1922 അന്തരിച്ചു. ഓഗസ്റ്റ് 3, പ്രശസ്തനായ റഷ്യൻ നോവലിസ്റ്റും നൊബേൽ സമ്മാന ജേതാവുമായ അലക്സാണ്ടർ ഷോൾസെനിസ്റ്റിൻ 2008 അന്തരിച്ചു. ഇന്ന് ജൂലൈ 30 ശേഷമുള്ള ഒരാഴ്ചയുടെ പ്രത്യേകതകളൊക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കി. ഇതൊക്കെ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെച്ച് നമുക്ക് GK ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ വിശേഷങ്ങളിലേക്ക് വരാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും വലുതായിട്ട് ആരാകാനാണ് താല്പര്യം? ആദ്യം പൂജ പറഞ്ഞോളൂ. എനിക്ക് ഡോക്ടർ ആവാനാണ് താല്പര്യം. ഡോക്ടർ ആകാനാണ് താല്പര്യം. ധനുഷിനോ? ആക്ടർ. ആക്ടർ ആകാനാണ് താല്പര്യം. അപ്പോൾ രണ്ടുപേർക്കും രണ്ട് വ്യത്യസ്തമായ രണ്ട് കൂടുതലുള്ള ആഗ്രഹങ്ങളാണ്. ഇത് രണ്ടും സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. ബാലസൂര്യൻ്റെ വക എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. പിന്നെ നമ്മുടെ ബാലസൂര്യൻ ഫ്ലോറിൽ വന്ന് ഇത്രയും സമയം 1 മണിക്കൂർ ഞങ്ങളുടെ പ്രോഗ്രാം ചെയ്തു. എന്താണ് ഫീൽ ചെയ്ത്? എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു? ഒരു അനുഭവം കാണുമല്ലോ. അതെ അതെ, വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ഇതിലെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയെന്ന് വളരെയധികം സന്തോഷമുണ്ട്. ധനുഷിനോ? വളരെയധികം സന്തോഷമുണ്ട്, ഇത്രയും നല്ല സ്റ്റേജിൽ ഈ ഫ്ലോറിൽ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്, രണ്ടുപേർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. സെയിം ടു യു. എല്ലാ കൂട്ടുകാരും ഇന്നത്തെ ബാലസൂര്യൻ്റെ എപ്പിസോഡ് വളരെയധികം ആസ്വദിച്ച് കാണും. അതുപോലെ തന്നെ ഇന്ന് ബാലസൂര്യൻ്റെ 110th അധ്യായമാണ്. ധനുഷും പൂജയും എന്ന ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു വിരുന്ന് തന്നെയാണ് ഒരുക്കിയത്. അടുത്ത ആഴ്ച നമ്മളോടൊപ്പം ഒത്തുചേരാൻ ഇതുപോലെ തന്നെ മിടുക്കരായ പ്രതിഭകൾ എത്തുന്നതായിരിക്കും. അപ്പോൾ രണ്ടുപേർക്കും വളരെയധികം നന്ദി. എവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു കിടിലും പെർഫോമൻസിലൂടെയാണ് ഇന്നത്തെ ബാലസൂര്യൻ വൈൻഡപ്പ് ചെയ്യുന്നത്. അതെ. ഓക്കെ.